നൃത്തത്തിലൂടെ കൊറോണ പ്രതിരോധ സന്ദേശമെത്തിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമയും സംഘവും. കൈ കഴുകുന്നതിന്റെയും മാസ്ക് ധരിക്കുന്നതിന്റെയും പ്രാധാന്യം ജ്ഞാനപാനയിലൂടെ പുനരാവിഷ്കരിക്കുകയാണ് ഇവർ. കാലാതിവർത്തിയായ പൂന്താനത്തിന്റെ ജ്ഞാനപാനയ്ക്ക് സമകാലിക ഘട്ടത്തിൽ പ്രസക്തിയേറുമ്പോൾ അതിന് നൃത്തഭാഷ്യം നൽകുകയാണ് കലാമണ്ഡലം സത്യഭാമയും നാല് ശിഷ്യരും. രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തന്റെ തോളിൽ മാറാപ്പ് കിട്ടുന്ന ഈശ്വരൻ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ലളിത ഉപദേശവും നൽകിയിട്ടുണ്ട്. അതിന് കാലിക പ്രസക്തി നൽകുന്ന ചെറിയ മാറ്റങ്ങളോടെ ശാസ്ത്രീയ നൃത്ത ചൂടുകൾ നിരത്തുകയാണ് ഇവർ. ആഭരണങ്ങൾ ധരിച്ചും ഇക്കാല ഭീതിയെ അകറ്റി നിർത്താം എന്നുകൂടി ഇവർ പറയുന്നു. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു മെസ്സേജ്, അതായത് കൈ കഴുകുകയും അതുപോലെ വൃത്തിയായിട്ടും ഒരു പരിധിവരെ ഈ രോഗത്തിന് ഒരു ശാന്തി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനുള്ളൊരു മെസ്സേജും കൂടെ കൊടുക്കാനായിട്ടുള്ള ഒരു യജ്ഞമായിരുന്നു എൻ്റെ. അത് ഫലിച്ചു എന്ന് തോന്നുന്നു. ആൾക്കൂട്ടം ഒഴിവാക്കി അഞ്ചു പേർ മതിയെന്ന നിർദ്ദേശം പാലിച്ച് സാമൂഹിക അകലം സംരക്ഷിച്ചാണ് ഈ നൃത്തം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും കേൾക്കണം, കേട്ട് നിങ്ങളെല്ലാവരും ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുദ്ധമാക്കിയതിന് ശേഷം മാസ്ക് ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. ഗവൺമെൻറ് തന്നെ ഓർഡർ ഇറക്കിയിട്ടുണ്ട് അഞ്ചു പേര് കൂടുതൽ പാടില്ല എന്നൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി അകലം പാലിച്ച് തന്നെയാണ് ഇവിടെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. നൃത്തം ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, പൂന്താനത്തെ ഭക്തിയോടെ കാണുന്നവരും ഈ ഉപദേശം ഉൾക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രശ്നങ്ങളാൽ ഉഴലുന്ന ഈ സംസാര ലോകത്ത് ലളിത മാർഗങ്ങളിലൂടെ അത് അതിജീവിക്കാമെന്ന് അന്ന് ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞിരിക്കുന്നു. അതാണ് നൃത്ത ആവിഷ്കാരത്തിലൂടെ ലളിത സന്ദേശമായി ഇവിടെ കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.